എല്ലാവർക്കും കൂടി ഹായ്. ഇന്നാണ് പോകുന്നത് സോൾലാൻഡ് അനിമയുടെ 102 എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിന്റെ ആരംഭത്തിലെ ബ്ലൂ വേർഡ് റൗണുമായിട്ട് ആദ്യ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ടാങ്സനാണ്. ടാങ്സൻ അവന്റെ സോൾ റിംഗ് പുറത്തെടുത്ത് നിൽക്കുമ്പോൾ 3 മില്യൺ സോൾ റിംഗ് കൊണ്ട് ബ്ലൂ വേർഡ് റൗൺ ഷോക്കായി. അതിനുശേഷം ബ്ലൂ വേർഡ് റൗണും സോൾ റിംഗ് പുറത്തെടുത്ത് റെഡിയാകുമ്പോൾ ടാങ്സൻ അവന്റെ ഡെത്ത് ഡൊമൈൻ ഇൻവോൾവ് ആയ ഡീമൺ ഹെൽ എന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഡൊമൈൻ എടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരു ഗത്തുണ്ട്. അപ്പോഴാണ് പാസ്റ്റിലെയും മത്സ്യകന്യ അവരുടെ ഡൊമൈൻ, അത് ടാങ്സന്റെയും ഫാറ്റിയുടേതാണ്, അവർക്ക് മാത്രമേ ഉള്ളൂ, അത് ഈ രണ്ടു പേരുടെ മുന്നിൽ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ബ്ലൂ വേർഡ് റേവണും പിന്നെ വേറൊരാളും, അത് നമുക്ക് ഉടനെ അറിയാം. പിന്നെ ബ്ലൂ വേർഡ് റേവൺ ഒരു കാരണവശാലും 9 സോഴ്സ് സ്കിൽ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. അത് ടാങ്സന് ഓർക്കുന്നു, ഒരു ഡൊമൈൻ വെച്ച് എന്നെ അളക്കുവാണല്ലേ, ഗുഡ്. എന്നാൽ എന്നിട്ട് 6 സോഴ്സ് സ്കിൽ ഉപയോഗിച്ച് ഒരു ഷീൽഡ് ഫ്രണ്ടിൽ വെച്ച് അപ്പോൾ തന്നെ ടാങ്സിന്റെ ആ ഡീമൺ ഹെല്ല് ഇല്ലാതെയായി പോയി. എന്നിട്ട് 5 സോൾ സ്കില്ല് വെച്ച് വേവ് ഓഫ് പഞ്ച് എന്ന ഒരു സ്കില്ല് ഉപയോഗിച്ച് 2 പോലെയുള്ള കൈകൾ അവന് ഇടിക്കാൻ വന്നതും അവൻ ടെലിപ്പോർട്ട് ചെയ്യാൻ നോക്കി, എന്നാൽ സോൾ സ്കില്ല് ലോക്കാക്കി എന്ന് മനസ്സിലാക്കി. അത് നേരെ ചെന്ന് ഇടിക്കുമ്പോൾ ടാങ്സന് ഗോൾഡൻ ഷീൽഡ് പൊടി വെച്ച് അത് തടഞ്ഞിരുന്നു. അതുകൊണ്ട് ബ്ലൂ വേർഡ് റേവൺ ഷോക്കായി പോയി. അപ്പോൾ ടാങ്സൻ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഇൻവോൾവ് ആക്കിയിട്ട് ബ്ലൂ സിൽവർ എംപറർ ആയിക്കൊണ്ടാണ് അവന് അങ്ങനെ മാറ്റാൻ കഴിയുന്നത്. അതോട് പിന്നെ ബ്ലൂ സിൽവർ ഡൊമൈൻ മെജസ്റ്റിക് നേച്ചർ എന്ന സോൾ പവർ എല്ലാ ചെടികളിൽ നിന്നെടുക്കുന്ന ആ സ്കില്ല് അത് എടുത്തിട്ട് ഗോൾഡൻ ട്രെഡ്സ് ഉപയോഗിക്കുന്നു. അതേസമയം എന്തോ ഒരു സ്കില്ല് ഉപയോഗിക്കാൻ വന്നതും ആ ട്രെഡ്സ് വന്ന് പിടിച്ചത് കാരണം സോൾ പവറും മാർഷൽ സോളും സപ്രസ്സായി. എന്നാൽ ഇത് ഒരു ലാൻഡ് അല്ല, ഓഷൻ സോൾ മാസ്റ്ററാണ് എന്ന് ഓർക്കണം. ബോസാശി പറഞ്ഞത് ഈസി ആകരുത് എന്നാണ്, എന്നോട് ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞ് 9 സോൾ സ്കില്ല് ഉപയോഗിക്കാൻ തുടങ്ങി. ട്രെഡ്സ് എല്ലാം പൊട്ടി അവനും തെറിച്ചുപോയി. അത് ബോസാശി കണ്ടിട്ട് ബ്ലൂ വൈഡ് ഹെവന്റെ 9 സോൾ റിങ് 80,000 വർഷം പ്രായമുള്ള സോൾ റിങ്ങാണ്, ഇത് വെച്ച് മോസ്റ്റ് പവർഫുൾ അറ്റാക്ക് ചെയ്യാൻ കഴിയും. കുറെ വർഷങ്ങൾക്ക് മുൻപ് വോൾക്കാന പൊട്ടുന്ന സമയം, അഗ്നിപർവ്വതം അന്ന് നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആ വോൾക്കാന പൊട്ടാൻ തുടങ്ങിയത്. ആദ്യ സിറ്റുവേഷൻ വലിയ ഡേഞ്ചറിലേക്ക് പോയില്ലെങ്കിലും അത് പൊട്ടിയപ്പോൾ വളരെയധികം പണി കിട്ടി. അതിൽ നിന്ന് പൊട്ടി പൊങ്ങി വരുന്ന മാഗ്മകള് നേരെ വന്ന് വീണത് ഹൈമ സിറ്റിയിലേക്കും. ഒരുപാട് പേർക്ക് പരിക്കും പറ്റി. ബ്ലൂ വേർഡ് റേവൺ ഒരുപാട് ശ്രമിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഒരു കുഞ്ഞിന് വരെ കൊടുത്ത് അമ്മ മരിച്ചുപോയി. അപ്പോൾ ഒരു ഷീൽഡ് വെച്ച് അത് തടയാൻ നോക്കി. അങ്ങനെ ഒരുവിധം അതിനെ തടഞ്ഞു. അപ്പോൾ ബോസാശി വന്നിട്ട് ഞാനിവിടെ നോക്കാം, ബ്ലൂ വേർഡ് റേവൺ പോയിട്ട് സീൽ ചെയ്യാനായിട്ട് പറഞ്ഞു വിടുന്നു. അങ്ങനെ പോയി പോയി ആ വോൾക്കാനയിൽ പോയിട്ട് 9 സോൾ സ്കില്ല് ഉപയോഗിച്ച് അത് സീൽ ചെയ്തു. ഒരുപാട് മുറിവ് പറ്റിയെങ്കിൽ കൂടി അന്ന് ബ്ലൂ വേർഡ് റേവൺ ഇല്ലായിരുന്നെങ്കിൽ ഒരു മഹാദുരന്ത തന്നെ ഉണ്ടായിരുന്നേ എന്ന് ബോസാശി. അതിനുശേഷം ബ്ലൂ വേർഡ് റേവൺ ആ പവർഫുൾ ആയിട്ടുള്ള 9 സോൾ സ്കില്ല് ഉപയോഗിക്കുന്നു. അതിന്റെ പവർ എന്നത് ഭയാനകം തന്നെയായിരുന്നു. അത് ഹേഷ്യൻ ഐലൻഡിലെ ഉള്ളവർക്ക് പോലും കാണാനും ഫീല് ചെയ്യാനും കഴിഞ്ഞ്. പിന്നെ ഈ പവർ ടാങ്സിന് നേരെ ഉപയോഗിക്കുമ്പോൾ അവൻ ഒരുപാട് തടഞ്ഞെങ്കിലും ഒരു ടൈമിൽ അവന് വരെ പറ്റാതായി. ആ വാട്ടർ അവനെ കൊണ്ട് താഴേക്ക്. ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ടാങ്സൻ പിന്നും ഞാൻ ചത്തിലട എന്ന പോലെ പൊങ്ങി വരുന്നത്. അത് മനസ്സിലാക്കി ഒന്നുകൂടെ ആ 9 സ്കില്ല് ഉപയോഗിച്ച് ആ ഗോൾഡൻ ട്രെഡ്സും പൊട്ടിച്ച് അടുത്തേക്ക് വരുന്നു. മനസ്സിൽ എനിക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കിട്ടിയ സോൾ ബോണും ഡീമൺ ടൈഗർ വെൽ കിങ് സോൾ ബോൺ അതിൻ്റെ പേരാണ് ചെയ്യുന്നു. ആദ്യം തടഞ്ഞെങ്കിലും അതെല്ലാം പൊട്ടിച്ച് അത്രയും പവർഫുൾ ആയത് ആണ് പൊട്ടിച്ച് വന്നതെന്ന് ഓർക്കണം. അടുത്തേക്ക് വരുമ്പോൾ പിന്നൊരു ഷീൽഡ് ബോർഡ് വെച്ചെങ്കിലും ഒരു കാര്യമില്ലായിരുന്നു. അതിന് കാരണം എന്നത് ബ്ലൂ വൈഡ് ഡ്രൈവന്റെ 9 സോൾ റിങ് 80,000 വർഷം പ്രായമുള്ളതാണ്. എന്നാൽ ടാങ്സന്റെ സോൾ ബോൺ എന്നത് 100,000 വർഷത്തിന് പ്രായമുള്ളതാണ്. അപ്പോൾ നല്ല ഡിഫറൻസ് കാണും. പിന്നെ ബ്ലൂ വൈഡ് ഡ്രൈവണും അതിന്റെ പവർ മനസ്സിലാക്കിയിട്ട് തോൽവി സമ്മതിക്കുന്നു. ടാങ്സന് നന്ദി. അപ്പോഴാണ് ഷിയാവ് കൂടെ ഉണ്ടായിരുന്നു ആ വോൾട്ടിനുള്ളിൽ എന്ന് കാണുന്നത്. അപ്പോൾ എല്ലാത്തിലും കൂടെ വേണം എന്ന് പറഞ്ഞത് ഇപ്പോൾ പാലിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ആ മെസ്സേജ് ഹെവൻ റിലത്തിലുള്ള ഗോഡ് ഓഫ് ഓഷനും അയക്കുന്നു. ഒന്നോർക്കണ യഥാർത്ഥ ഗോഡ് ഓഫ് ഓഷൻ എന്നത് ആരെന്ന് പോലും അറിയില്ല. ഇതൊരു സോൾ മാസ്റ്റർ ആണ്. ഡോക്ടർ ജിയാങ് ഗോഡ് ഓഫ് ഓഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥ ഗോഡ് ഓഫ് ഓഷനെയാണ്. ഇനി നിങ്ങൾ വളരെ കെയർഫുൾ ആവണം, വളരെ പാടാണ് എന്നുകൂടി പറയുന്നു. ഈ ലൈറ്റ് ഓഫ് ദി ഗോഡ് ഓഫ് ഓഷൻ വെച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാൽ അതിന്റെ പവർ വെച്ച് എതിർത്ത് നിൽക്കാൻ കഴിയും. അതൊരു വിധത്തിൽ അറ്റാക്കല്ല, സെൽഫ് ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കാമെന്ന്. അതിനുശേഷം ഓസ്കാർ അവിടെ നിന്ന് കട്ടായിട്ട് ടാങ്സ് ക്ലാനിൽ അവർ വെയിറ്റ് ചെയ്യുന്നു. ആരെന്ന് വെച്ചാൽ ജീവനോടെ ഉള്ളവരെ കൊണ്ടുവരാൻ പോയവരെ അവരെ കൊണ്ടുവരുന്നു. വിചാരിച്ചതുപോലെ ലോങ്ങിന് ഒന്നും തന്നെ പറ്റിയില്ല, എന്നാൽ അവിടെ ഇല്ലാതായി എന്ന് അതിനെക്കുറിച്ച് പറയുന്നു. അതെല്ലാം കേട്ട ടൈറ്റൻ അവനെ സമാധാനിപ്പിച്ചിട്ട് നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലേ, എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാതെ നമുക്ക് വെപ്പൺസ് വെച്ച് ട്രെയിനിങ് കർശനമാക്കണം എന്ന് ഞാൻ കൂടി. അപ്പോൾ ലോങ് സീനിയർ ലോ എവിടെ എന്ന് ചോദിക്കുന്നു.
സീനിയറിലു ആ ടോപ്പ് വെപ്പൺസ് ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ആ വെപ്പൺസ് ഉണ്ടാക്കാൻ നോക്കുന്ന സീനിയറിലു, എന്നാൽ ഒരു വെപ്പൺസ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ആ ജംഗ്ഷൻ ടൗൺ ഇല്ലാതാക്കിയത് അറിഞ്ഞ ദേഷ്യമുണ്ട്. ഒരുപാട് നേരം ഒരുപാട് പ്രാവശ്യം നോക്കിയെങ്കിലും എന്താണ് പ്രശ്നമെന്നും കണ്ടെത്താനാകുന്നില്ല. അവിടെയുള്ള തീയിലേക്ക് നോക്കിയതും കാണിച്ച് അവിടുന്ന് കട്ടായിട്ട് ഓസ്കാർ നിങ്ങറൊന്നും ബ്ലൂവേഡ് രവണുമായിട്ടുള്ള ചലഞ്ചാണ്. അതിൽ ഫാറ്റിയുടെ മാർഷൽ തോൽ ഉപയോഗിച്ചാണ് ചലഞ്ച് ചെയ്തത്. എന്ത് തന്നെയായാലും ജയിച്ചു. ഗോഡ് ഓഫ് ഓഷനെ എതിരെ ട്രിക്ക് ഉപയോഗിച്ചാണ് ജയിച്ചതെന്ന് ഉപസാക്ഷി. അതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങറൊന്നിന് ലെവല് കൂടിയില്ല. 25% അഞ്ചാമത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. എന്നാൽ ഓസ്കാറിനാണെങ്കിൽ ഒരു ലെവൽ കൂടി, അതുപോലെ തന്നെ ഒരു ലെവൽ കുറഞ്ഞു. അവർ ഒന്നാമത്തെ ആളെ തോൽപ്പിച്ച് നിൽക്കുമ്പോഴാണ് ബായ് മെസ്സേജ് അയച്ചത്, ഒരു കിളി വഴി എത്തുന്നത്. ഹാപ്പി ന്യൂസ് വല്ലാണോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ജംഗ്ഷൻ ടൗണും മാർഷൽസ് വാളുകളെ പിടിച്ചെടുത്തു ഒരുപാട് സ്ഥലവും. അങ്ങനെ അവരുടെ കൈകളിലായി എന്നറിയുന്നു. മാർഷൽസ് വാളുകൾ അവർക്കെതിരെ ഇവിടുന്ന് പോയിട്ട് ഫൈറ്റ് ചെയ്യും. അവരും ഓക്കെ എന്നിട്ട് പോകുന്നു. എന്നിട്ട് അടുത്ത ആളുടെ ചലഞ്ചിനായിട്ട് പോകുന്നു. അടുത്തത് ഒരു ടൂൾ സോൾ മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഒരു ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്ററിൽ ഏറ്റവും പവർഫുൾ ആയിരിക്കും ഒരു ടൂൾ സോൾ മാസ്റ്റർ. പേരാണ് സീലാൻസ്. എടുപ്പില്ല, നല്ലൊരു പേര് അതിനുമിക. മുൻപത്തെ ബ്ലൂ വേൾഡ് റവൺ ആണെങ്കിൽ ഇപ്പോൾ യെല്ലോ ആയതുകൊണ്ട് തന്നെ യെല്ലോ ടൊർണാഡോ. അർത്ഥമൊന്നും നോക്കണ്ട. ഈ യെല്ലോ ടൊർണാഡോയെ നേരിടാൻ പോകുന്നത് മുംബൈയാണ്. നിങ്ങറോവും ഉണ്ട്. മുംബൈ പോകുമ്പോൾ ടാങ്സിന് വേണ്ടി കൂടുതൽ സമയമെടുക്കാതെ വേഗത്തിൽ തീർക്കണം എന്ന് മനസ്സിലും വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മത്സ്യനിക്കും വന്നിരുന്നു. അവർ നോക്കി നിൽക്കേ ഒരു ടൂള്, അത് വളരെ പവർഫുൾ ആയതാണ്. അത് മുംബൈ കണ്ടിട്ട് മുൻപ് നടന്നത് ആലോചിക്കുന്നു. മത്സ്യഖനി അവരുടെ യെല്ലോ ടൊർണാഡോ ഒരു ടൂൾ സോൾ മാസ്റ്ററാണ്. 7 റയറും, അതുമല്ല മാർഷൽ സോള് ലാൻസാണ്. കുന്തം ടൂൾ സോൾ മാസ്റ്ററിൽ പവർഫുളും ആണ്. അപ്പോഴാണ് ആ യെല്ലോ ടൊർണാഡോയെ കാണിക്കുന്നത്. മുംബൈയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കാര്യം പറച്ചിലൊന്നുമില്ല, നേരെ അറ്റാക്കിലേക്ക് കടന്ന്. കുറച്ച് എപ്പിസോഡായിട്ട് ഞാൻ ഒരുപാട് അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയുന്നു, കുറയ്ക്കാം. യെല്ലോ ടൊർണാഡോ ആക്രമിക്കുമ്പോൾ മുംബൈ അതിനെ തടുക്കുന്നു. ഒരു സ്കില്ല് ഉപയോഗിച്ചാണ് അറ്റാക്ക് അല്ല ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 അടിക്കുന്നത് പോലെയാണ് ഉള്ളത്. അത് ഫാസ്റ്റായിട്ടും, അതുകൊണ്ട് തന്നെ മുംബൈക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ ആദ്യ ടെസ്റ്റിൽ നീ പാസ്സായി, അടുത്തത് എന്ന് പറയുമ്പോൾ നിങ്ങറോങ് എല്ലാ പവേഴ്സും മുംബൈക്കും കൊടുത്ത്. പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റാണ്. എന്തിരുന്നാലും ഒരു ടൂൾ സോൾ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ കുന്തം വെച്ച് അടിക്കുന്നത് കൊണ്ട് യെല്ലോ ടൊർണാഡോയുടെ ദേഹത്ത് തൊടാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് 7 സോൾ സ്കില്ല് എടുക്കുന്നത്. അതുകൊണ്ട് ഷോക്കായി പോയി. 7 സോൾ സ്കില്ല് എന്നത് മാർഷൽ സോൾ ഫോമാണ്. എന്നാൽ വ്യത്യാസം എന്നത് ആ ആള് ടൂൾ സോളായിട്ട് കമ്പൈൻ ആകും. അതൊരു ഗ്രാൻഡ് സോളന്റ് മാസ്റ്റേഴ്സിന് മാത്രമേ കഴിയൂ. എക്സാമ്പിളാണ് അങ്കിൾ സോഡ്. സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ വഴി ഇത് ടാങ്സനും പറയുന്നു, സൂക്ഷിക്കണം. മുംബൈ മെറ്റ സ്ട്രൈക്ക് ഉപയോഗിച്ച് അതിന് നേരെ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും നടന്നില്ല. അതിലെന്തോ ഒരു ഷീൽഡ് പോലെയുള്ളത് വെച്ച് തടയുന്നുണ്ട്. ടാങ്സൺ എന്തോ ഡൗട്ട് തോന്നിട്ട് നിങ്ങറോങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യും. വിചാരിച്ചതുപോലെ തന്നെ നിങ്ങറോങ്ങിന് നേരെ അറ്റാക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ. ആ കുന്തം വന്നിരുന്നു, മുംബൈ പ്രൊട്ടക്ഷൻ വെച്ച് അത് തടഞ്ഞു. എന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ മാർഷസോള് ഫോം എടുത്ത് കമ്പൈൻ ചെയ്യുന്നു. അതുകൊണ്ട് യെല്ലോ ടൊർണാഡോ ഷോക്കായി പോയി. ഇത് വെച്ച് അറ്റാക്കും ഡിഫൻസ് ഒരേപോലെ എങ്ങനെയാണ് നീ ചെയ്യുന്നത്? മുൻപ് പറഞ്ഞത് കമ്പൈൻ അല്ല, മെറിജാണ്. അത് തെറ്റിപ്പോയി. അതിന് മുംബൈ പകുതി ശരിയാണ്. എന്നാൽ ഇതിനൊരു മാസ്റ്റർ മൈൻഡ് ഉണ്ട്, അത് ടാങ്സൺ തന്നെയാണ്. എന്ത് മാസ്റ്റർ മൈൻഡ്? ആരായാലും എന്റെ നിന്റെ സോൾ പവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്റെ യഥാർത്ഥ സ്ട്രെങ്ത് കാണ് എന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കാൻ വരുമ്പോൾ മുംബൈ നിങ്ങറോങ്ങിനോട് ഈ രാജ സ്വന്തമായിട്ട് എങ്ങനെ വരുന്ന? അപ്പോൾ തന്നെ വെള്ളത്തിൽ നിന്ന് ഒരുപാട് കുന്തമായിട്ട് മാറിയിട്ട് അതിൽ നിന്നും പവേഴ്സ് അല്ലെങ്കിൽ എനർജി എടുക്കുന്നു. സംഭവം അതൊരു ഡൊമൈനാണ്. ടാങ്സൺ മുംബൈയോട് അത് കടലിൽ നിന്ന് എനർജി എടുക്കണം അറ്റാക്ക് ചെയ്യും. അപ്പോൾ തന്നെ തുടങ്ങി. നിങ്ങറോങ്ങിന്റെ ഹെൽപ്പോടുകൂടി അത് ബ്രേക്കുമാക്കി. പിന്നെ നേരെ വന്ന് മുംബൈനെ ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ എയറിലാണ്. തിരിച്ചു കൊടുക്കാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല. നിങ്ങറോങ് അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് അപ്പോൾ തന്നെ ഇലൂഷൻ സോൾ ബോൺ ഉപയോഗിച്ച് അവിടെ മൊത്തം ഫോഗ് ആക്കി. എനിക്ക് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് 9 സോൾ സ്കില്ല് എടുക്കുന്നു. അത് വളരെ പവർഫുള്ളാണ്. അത് കണ്ടാൽ ചുഴലിക്കാറ്റ് പോലും ഉണ്ടല്ലേ, നാട്ട വരുന്നതിലും വെറുതെ ആയില്ല. ഇപ്പോൾ നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ പോയി വയ്ക്കും. അപ്പോൾ ടാങ്സ മുംബൈയോട് എന്തോന്ന് പറയുന്നു. അത് 9 സോൾ സ്കില്ല് എടുത്തു വരുമ്പോൾ അപ്പോൾ തന്നെ മുംബൈ ക്രോസ് എടുത്ത് അത് പൊട്ടിച്ചു. എന്നാൽ ആ കുന്തം വെച്ച് അവൻ്റെ വയറ്റി കുത്തി നേരെ പറപ്പിച്ച് വെള്ളത്തിലേക്ക് വീഴ്ത്തി. അവർ ടെൻഷനായെങ്കിലും മുംബൈ ഒരു ക്രോസ് പിന്നും വിട്ട് അത് തീർപ്പിച്ചുള്ളതിന്. അത് പ്രതീക്ഷിക്കാത്ത സമയമായതുകൊണ്ട് തന്നെ യെല്ലോ ടൊർണാഡോയ്ക്ക് നല്ല പരിക്ക് പറ്റി. ഇതെങ്ങനെയെന്ന് യെല്ലോ ടൊർണാഡോ, കാരണം അവനെ കുന്തം വെച്ച് എറിഞ്ഞ് വെള്ളത്തിൽ വീഴ്ത്തിയതാണ്, നല്ല പരിക്കും ഉണ്ടായിരിക്കും. അവന് നല്ല പരിക്ക് പറ്റി, എനിക്കും നല്ല പരിക്ക് പറ്റി, ഡ്രോ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുംബൈ ഉയരുന്നു. നോക്കുമ്പോൾ അവനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് യെല്ലോ ടൊർണാഡോ ഞെട്ടിപ്പോയി. സംഭവം ഈ ഹീറോസിനുള്ളിൽ ക്ലോൺ ചെയ്തിരുന്നു.
ഇവിടെ ഇല്യൂഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ അത് ക്ലോണാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നിട്ട് വെള്ളത്തിലേക്കെടുത്ത് ചാടി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മുബൈക്ക് ഒന്നും പറ്റിയിട്ടില്ല, എന്നാൽ യെല്ലോ ടൊർണാഡോയ്ക്ക് പരിക്ക് പറ്റി. ഒരിക്കലും നേർക്ക് നേർ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ടാങ്സൺ എന്തൊക്കെയോ പറയുമ്പോൾ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് മത്സ്യഗനിയാണ് എന്ന് വിചാരിച്ച് ഗോഡ് ഓഫ് ഓഷനെ എതിർക്കുന്ന രീതിയിൽ പറയുന്നു. ടാങ്സൺ മുന്നേ കയറിയിട്ട് ഇവന് എല്ലാ മൂവ്മെന്റും പറഞ്ഞു കൊടുത്തത് ഞാനാണ്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അത് ഉടനെ അറിയാം. എങ്കിലും ആ വെള്ളത്തിലെടുത്ത് ചാടുന്ന സമയം ഞാൻ അറിയണം എന്ന് യെല്ലോ ടൊർണാഡോയ്ക്ക് സംശയം. ഞാൻ ഉപയോഗിച്ച ക്രോസ് അത് പൊട്ടുന്ന സമയമാണ് ഞാൻ എടുത്ത് ചാടിയത്. എന്ത് തന്നെയായാലും തോൽവി സമ്മതിച്ചു. അങ്ങനെ നിങ്റോങ്ങിൻ്റെത് 50%, മുബൈയുടേത് 80%. അവൻ അത്ര സന്തോഷം ഒരു ഗ്രേറ്റ് സോളാൻ്റെ മാസ്റ്റർ ആയതിൽ. ഇടയ്ക്ക് കിങ്മിങ്ങും ഡീനിൻ്റെയും സംസാരമുണ്ട്. മാർഷൽ സോൾഹാളിനെ പറ്റിയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ടീംസിൻ്റെ കാര്യം ആലോചിച്ച് കിങ്മിങ്ങിന് ടെൻഷൻ. അവരെക്കുറിച്ച് നീ പേടിക്കണ്ട, നമുക്കവരെ അറിയാലോ, അവർ ഉറപ്പായും ചെയ്തിരിക്കും. അതിനുശേഷം ടാക്സൻ അങ്ങോട്ട് വന്നിട്ട് അവൻ്റെ ടെസ്റ്റാണ്. എല്ലാ ടൊർണാഡോ വീക്കായി പോയെങ്കിലും കാര്യമാകുന്നില്ല. എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് സോൾഡറിങ് പുറത്തെടുക്കുന്നു. ആ വോൾട്ട് ഉപയോഗിക്കുന്നു. ആ ട്രൈഡൻറ്റിൻ്റെ മാർക്കുണ്ട്, അപ്പോൾ നീയാണ് ഗോഡ് ഓഫ് ഓഷൻ്റെ അംശം എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ ടാങ്സൺ ലൈറ്റ് ഓഫ് ദി ഗോഡ് ഓഫ് ഓഷൻ സ്കില് ഉപയോഗിച്ച് എന്തോന്ന് ചെയ്യുന്നു. അത് കണ്ട് ബോസാക്ഷി അവനത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ആ വന്നത് തടുക്കുകയും ചെയ്തു. അത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാൽ അത് വെച്ച് ഡിഫൻസ് പോലെ ഉപയോഗിക്കാൻ കഴിയും. നോക്കുമ്പോൾ ഉണ്ട് രണ്ടുപേരും ഒരു വോൾട്ടിനുള്ളിൽ. പിന്നെ അവരുടെ അറ്റാക്ക് ടാങ്സന് പരിക്കേറ്റെങ്കിലും അവിടെ നിന്ന് മറിഞ്ഞുപോയി. ഒരുപാട് പ്ലാന്റ്സ് വിടുമ്പോൾ അതെല്ലാം വെട്ടി വെട്ടി മാറ്റി വരുന്നു. അപ്പോൾ തന്നെ സ്പിയർ യൂസ് ചെയ്ത് പ്ലാന്റ് വെച്ച് ലോക്ക്. എന്നാൽ ആ കുന്തം വെച്ച് ആ സ്പിയർ പൊട്ടിച്ചു. അടുത്തെത്തുമ്പോൾ തന്നെ പിറക്കില്ലായിട്ട് കഴുത്തിൽ ആ സ്പിയർ വെച്ച് തോൽപ്പിച്ചു. മുൻപ് നിനക്കാ മൂവ്സ് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചിരുന്നു. അതിന് കാരണം അവന്റെ സ്കൾ ബോൺ വിത്ത് സോൾ പവർ ഉണ്ട്. ആ സ്പിരിറ്റ് പവർ യൂസ് ചെയ്ത് ഏകദേശം മൂവ് പ്രെഡിക്റ്റ് ചെയ്തു. അതൊക്കെ കണ്ട് ഞാൻ തോറ്റു. അതുകൊണ്ട് തന്നെ ടാങ്സനും ഷിയാവും ആ ചലഞ്ച് വിജയിച്ചു. ആ മെസ്സേജ് അയക്കുകയും ചെയ്തു. ഈ രണ്ടുപേരായപ്പോൾ തന്നെ ഇങ്ങനെ അവിടെ ഇനി കാണാൻ കിടക്കുന്ന എന്താകും. എല്ലാ ടൊർണാഡോ മനസ്സിലെ സീ ഡെലൂഷന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ എന്നും പറയുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നത് അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. ഓക്കെ, ബൈ.